തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മാർച്ച് എം എൽ എ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ മറവിൽ സി പി എം നേതൃത്വവും എം എൽ എയും നടത്തുന്ന അഴിമതിയും യു ഡി എഫ് കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൽ കാണിക്കുന്ന രാഷ്ട്രീയവും കാലതാമസവും തുടങ്ങി വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മാവൂർ കുളിമാട്, എരഞ്ഞിമാവ് റോഡ്, ഈങ്ങാപ്പുഴ, കണ്ണോത്ത് റോഡ് തുടങ്ങിയവ ദിവസങ്ങൾക്കകം തകർന്നത് അഴിമതിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. കരാറുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എം എൽ എയും പൊതുമരാമത്ത് വകുപ്പും സ്വീകരിക്കുന്നത്. യു ഡി എഫ് പ്രഖ്യാപിച്ച മുക്കം ഗവൺമെന്റ് പോളിടെക്നിക്കും തിരുവമ്പാടി കെ എസ് ആർ ടി സി കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ രാഷ്ട്രീയ കാരണത്താൽ കാലതാമസം വരുത്തുകയാണെന്നും പുതിയ കേരള ബജറ്റിലും നിയോജക മണ്ഡലത്തിന് യാതൊരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകർ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനും കാരണമായി. മാർച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം അധ്യക്ഷനായി. വി കെ ഹുസൈൻകുട്ടി, പി ജി മുഹമ്മദ്, എ എം അഹമ്മദ് കുട്ടിയാജി, വി പി എ ജലീൽ, എം ടി സെയ്ദ് ഫസൽ, കെ പി അബ്ദുറഹ്മാൻ, മജീദ് പുത്തുക്കുടി, സി എ മുഹമ്മദ്, ദാവൂദ് മുത്താലോം, യൂനുസ് പുത്തലത്ത്, ഗഫൂർ കല്ലുരട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.